പ്രിയ ഛാത്രാഹ രുദ്രഅറ്റ് സ്കൂൾ പ്രതി സർവേഷാം സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ത്വമേവ ജനനി ഭവ എന്ന പാഠത്തിലെ പദഛേദവും വിഗ്രഹവാക്യങ്ങളും പഠിച്ചു കഴിഞ്ഞു ഇനി അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളാണ് നോക്കാനുള്ളത് നമുക്ക് പാഠത്തിലേക്ക് നീങ്ങാം അപ്പം നമ്മൾ ഈ പാഠത്തിൽ പദഛേദവും വിഗ്രഹവാക്യവും പറഞ്ഞു കഴിഞ്ഞു ഇനി അന്വയഹ എന്ന് എഴുതിയിട്ടുള്ള അതിൽ നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിച്ച മൂന്ന് ശ്ലോകങ്ങളുടെയും അന്വയം ആണ് പറയുന്നത് സാരഹ എന്നെഴുതിയെടുത്ത് ഈ മൂന്ന് ശ്ലോകങ്ങളുടെയും സാരവുമാണ് പറയുന്നത് നമുക്ക് ആ ഭാഗം ഒന്ന് നോക്കാം ഹൃദയ പ്രീതിജനോ यो मे नेत्रोत्सवस्वयं सोऽयं कालविपर्यासचन्द्रो वह्नित्वमागतः हृदयप्रीतिजननो यो मे नेत्रोत्सवस्वयं सोऽयं कालविपर्यासा चन्द्रो वह्नि अदिने अन्वयं नोका यः हृदयप्रीतिजननः स्वयं नेत्रोत्सवः अभवत् सः अयं चन्द्रः कालविपर्यासाद् मे वह्नित्वमागतः यः हृदयप्रीतिजननः യാതൊരുവനാണോ ഹൃദയത്തിന് പ്രീതി ഉണ്ടാക്കുന്നത് സന്തോഷമുണ്ടാക്കുന്നത് സ്വയം നേത്രോത്സവ അഭവത് സ്വയം കണ്ണുകൾക്ക് നേത്രോത്സവം കണ്ണുകൾക്ക് ആനന്ദം നൽകുന്നത് യാതൊരുവനാണോ സഹ അയം ചന്ദ്ര അങ്ങനെയുള്ള ഈ ചന്ദ്രൻ കാലവിപര്യാസാദ് വിധിവൈപരീത്യം കൊണ്ട് മേ വന്യത്വമാകഥതഹ എനിക്ക് അഗ്നിയെ പോലെ തോന്നുന്നു എന്താ അങ്ങനെ പറയാൻ കാരണം സാധാരണ നിലയ്ക്ക് ചന്ദ്രൻ്റെ ഗുണം എന്താണ് തണുപ്പാണ് അല്ലെ ശീതത ആണ് ചന്ദ്രൻ്റെ ഗുണമായിട്ടുള്ളത് ചന്ദ്രനെ കാണുമ്പോഴും നമുക്ക് മനസ്സിനൊരു തണുപ്പ് അനുഭവപ്പെടും എന്നാൽ ഇവിടെ ഈ ചന്ദ്രനെ പോലെ ഉള്ള ഈ പുത്രൻ ചന്ദ്രന് സമാനനായിട്ടുള്ള ഈ പുത്രൻ ഈ ഒരു അവസ്ഥയിൽ ആ പുത്രനെ താലോലിക്കാൻ സാധിക്കാത്ത ആ ഒരു അവസ്ഥയിൽ ആ പുത്രൻ്റെ വരവ് പുത്രൻ്റെ സാമീപ്യം എനിക്ക് എന്തുപോലെ തോന്നുന്നു എന്നാണ് പറയുന്നത് വന്നിത്വമാഗത എൻ്റെ മനസ്സിലേക്ക് അഗ്നിയെ പോലെ എന്നെ തപിപ്പിക്കുന്നു ഇതാരാണ് പറയുന്നത് ഇത് ദുര്യോധനനാണ് പറയുന്നത് ദുര്യോധനൻ ഭീമൻ്റെ ഗത കൊണ്ടുള്ള അടിയേറ്റ് അല്പപ്രാണനായി രണഭൂമിയിൽ കിടക്കുമ്പോൾ ദുര്യോധനെ അന്വേഷിച്ച് വരുന്ന മകൻ ദുര്യോധൻ്റെ മടിയിലിരിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ദുര്യോധനൻ ആ മകനെ കണ്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായ ചിന്തകളാണ് ഈ വരികളിലൂടെ പറഞ്ഞു തരുന്നത് അതിൻ്റെ സാരം ചന്ദ്ര ഇവ യഹ हृदयाकर्षकः नेत्रानन्दकरः अभवत् सः अयं मम पुत्रः इदानीं विधिवैपरीत्याद् अग्निरिव मे सन्तापं जनयति चन्द्र इव यः हृदयाकर्षकः चन्द्रने पोले आराणो हृदयति ആനന്ദം നൽകുന്നത് ഹൃദയത്തെ ആകർഷിക്കുന്നത് നേത്രാനന്ദകരഹ നേത്രങ്ങൾക്ക് കണ്ണുകൾക്ക് ആനന്ദത്തെ നൽകുന്നത് സഹ അയം മമ പുത്ര ആ അങ്ങനെയുള്ള അപ്രകാരത്തിലുള്ള എൻ്റെ ഈ പുത്രൻ ഇതാനീം ഇപ്പോൾ വിധിവൈപരീത്യാ വിധിവശാത് അഗ്നിരിവ മേ സന്താപം ജനയതി അഗ്നിയെപ്പോലെ എനിക്ക് സന്താപത്തെ ഉണ്ടാക്കുന്നു എനിക്ക് വിഷമത്തെ ഉണ്ടാക്കുന്നു എന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അടുത്ത ശ്ലോകം തക്വാ പരിചിതം പുത്രോ യത്ര തത്ര ത്വ്യത അദ്ധ്യഭൃതി നാസ്തി പൂർവഭുക്തം തവാസനം त्यक्त्वा परिचितं पुत्रो यत्र तत्र त्वयास्यताम् अद्य प्रभृति नास्तिदं पूर्वभुक्तं तवासनम् अन्वयं हे पुत्र अद्य प्रभृति पूर्वभुक्तम् इदम् आसनं न अस्ति अतः इदं परिचितम् आसनं ത്വയാ എത്രയാസ്യതാം ഹേ പുത്ര അല്ലയോ പുത്ര അദ്യ പ്രഭൃതി ഇന്നു തൊട്ട് ഇന്നുമുതൽ പൂർവഭുക്തം ഇതം ആസനം മുൻപ് നീ പരിചയിച്ച് ശീലിച്ചിട്ടുള്ള ഈ ആസനം എൻ്റെ മടിത്തട്ടാകുന്ന ഈ ആസനം ഇല്ല അതഹ അതുകൊണ്ട് ഇതം പരിചിതം ആസനം തെക്വ നിനക്ക് പരിചയമുള്ള ഈ ആസനം ഈ ഇരിപ്പിടം തെക്വ ഉപേക്ഷിച്ചിട്ട് എത്ര തത്ര ത്വയാ ആസ്യത അവിടെ എവിടെയെങ്കിലും പോയി നീ നീയിരുന്നുള്ളൂ സാരഹ ദുര്യോധന പുത്രം ദുർജയം വധതി ദുര്യോധനൻ പുത്രനായിട്ടുള്ള ദുർജയനോട് പറയുകയാണ് ദുർജയൻ ഞാൻ അങ്ങയുടെ മടിത്തട്ടിൽ കയറി ഇരുന്നിട്ട് വിശ്രമിക്കട്ടെ ഞാൻ അങ്ങേ തിരഞ്ഞ് ക്ഷീണിച്ചു പോയി ഞാൻ വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് മടി മടിയിലേക്ക് കയറിയിരിക്കാൻ തുടങ്ങുമ്പോൾ ദുർജയനെ മാറ്റി നിർത്തിയിട്ട് തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയുന്നതാണ് ദുര്യോധനൻ പറയുന്ന വാക്കുകളാണത് ദുര്യോധനഹ പുത്രം ദുർജയം വധതി ദുര്യോധനൻ പുത്രനായിട്ടുള്ള ദുർജയനോട് പറയുന്നു ത്വയ പൂർവ്വം യഥാസനെ ഉപസ്ഥിതം തദ്സനം ഇതപ്പരം ന ലഭ്യത ത്വയാ പൂർവം യഥാസനെ ഉപസ്ഥിതം നിന്നാൽ മുൻപ് ഏത് ഇരിപ്പിടത്തിലാണോ ഇരുന്നിരുന്നത് തദ്സനം ആ ഇരിപ്പിടം ഇതപ്പരം ഇപ്പോൾ മുതൽ ഇനി ലഭിക്കില്ല ചിരപരിചിതം ചിരപരിചിതം ഏതദാസനം അർത്ഥാത് ദുര്യോധനസ്യംഗം ചിരപരിചിതമായിട്ടുള്ള ഈ ആസനം ഈ ഇരിപ്പിടം അതായത് ദുര്യോധനന്റെ മടിത്തട്ട് തെക്വാ ഉപേക്ഷിച്ചിട്ട് അന്യത്ര ആസ്യതം മറ്റെവിടെങ്കിലും പോയിട്ട് ഇരുന്നോളൂ എന്നാണ് ഈ ശ്ലോകത്തിന്റെ സാരം പറയുന്നത് അടുത്ത ശ്ലോകം നമസ്കൃത്യവദാമിത്വാം യതി मया कृतम् अन्यस्यामपि जात्यां मे त्वमेव जननी भव नमस्कृत्य वदामि त्वां यदि पुण्यं मया कृतम् अन्यस्यामपि जात्यां मे त्वमेव जननी भव अन्वयम् ാംം നമസ്കൃത്യ അഹം വധമി നിന്നെ നമസ്കരിച്ചിട്ട് ഞാൻ പറയുന്നു ആരെ നമസ്കരിച്ചിട്ട് ദുര്യോധനൻ ദുര്യോധനൻ്റെ അമ്മയോട് പറയാണ് അമ്മയെ നമസ്കരിച്ചിട്ട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് എന്താണ് യതി പുണ്യം മയാ കൃതം അന്യസ്യമപി ജാത്യാം മേ ജനനീ ഭവ യതി പുണ്യം മയാകൃതം ഞാൻ എന്തെങ്കിലും പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അന്യസ്യാമപി ജാത്യാമേ ഇനിയുള്ള ജന്മത്തിലും എനിക്ക് മേ എനിക്ക് ത്വമേവ ജനനീ ഭവ നീ തന്നെ അമ്മയായി വരണം സാരഹ ദുര്യോധന മാതരം ഗാന്ധാരീം വദതി ദുര്യോധനൻ അമ്മയായിട്ടുള്ള ഗാന്ധാരിയോട് പറയുന്നു ത്വാം നമസ്കൃത്യ അഹം വദാമി എന്നെ നമസ്കരിച്ചുകൊണ്ട് ഞാൻ പറയുന്നു എന്താണ് അസ്മിൻ ജന്മനി മയാ യത് കിമി പുണ്യം കൃതം ചെയ്ത് തസ് പുണ്യ ഫലേന ജന്മജന്മാന്തരേഷപി ഹേ മാത ത്വമേവ മമ ജനനി ഭവ അസ്മിൻ ജന്മനി ഈ ജന്മത്തിൽ മയാ യത്കിമപി പുണ്യം കൃതം ചെയ്ത് ഞാൻ എന്തെങ്കിലും പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തസ് പുണ്യ ഫലേന ആ പുണ്യത്തിൻ്റെ ഫലം എന്ന വണ്ണം ഇനിയുള്ള ജന്മങ്ങളിലും അല്ലയോ അമ്മേ ഹേ മാത ഹേ മാതഹ ത്വമേവ മമ ജനനീ ഭവ അല്ലയോ അമ്മേ അമ്മ തന്നെ നീ തന്നെ എൻ്റെ അമ്മയായിട്ട് ഭവിക്കണം എന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഊരുഭംഗം എന്ന ഭാസൻ്റെ ഈ നാടകം ദുഃഖ പര്യവസാനിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നാട്യശാസ്ത്രത്തിൽ ഭരതമുനി നാടകത്തിൻ്റെ ലക്ഷണങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ആ ലക്ഷണങ്ങളിലൊന്നും തന്നെ യുദ്ധമോ മരണമോ ഒന്നും രംഗത്ത് അവതരിപ്പിക്കരുത് എന്നാണ് പറയുന്നത് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തുടക്കക്കാരായിട്ടുള്ള നാടക രചയിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് എന്നൊരു പക്ഷം നമുക്ക് കാണാൻ സാധിക്കും ഭാസനെ പോലെയുള്ള വലിയ നാടകകൃത്തുക്കൾക്ക് അതിൻ്റെ ആവിഷ്കാരത്തിൽ മാത്രമാണ് ശ്രദ്ധ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് ഈ ഇത്തരത്തിലുള്ള നാടകങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമുക്ക് ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം നാടകം പഠിത്വ പിതൃപുത്രബന്ധം മാതൃപുത്രബന്ധം ച അധികൃത്യ ചർച്ചാം ടിപ്പണിം ലിഖത്തു നാടകം വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിൽ പിതൃപുത്രബന്ധം മാതൃപുത്രബന്ധം പിതൃപുത്രബന്ധം ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു രണ്ട് തരത്തിൽ നമുക്കിവിടെ പിതൃപുത്ര ബന്ധം കാണാൻ സാധിക്കും ഒന്ന് ദുര്യോധനനും അച്ഛനായിട്ടുള്ള ധൃതരാഷ്ട്രരും തമ്മിലുള്ള ആ പിതൃപുത്ര ബന്ധം കൂടാതെ ദുര്യോധനും മകനായ ദുർജയനും തമ്മിലുള്ള ആ പിതൃപുത്ര ബന്ധവും നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നല്ലപോലെ വായിച്ച് നിങ്ങൾ കഥ മനസ്സിലാക്കിയിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്ത് ഒരു ടിപ്പണി ഒരു പാരഗ്രാഫ് എഴുതുക സംശയങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ നിങ്ങളുടെ അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്യുക രണ്ടാമത്തെ പ്രവർത്തനം അസ്മാത് പാഠഭാഗാത് ാന്ത പ്രഥമ രൂപ പ്രഥമ രൂപാണി ചിത്വ ലിഖതു സംബോധന പ്രഥമ രൂപങ്ങൾ ഈ പാഠം വായിച്ചിട്ട് ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് അത് നോട്ടിലേക്ക് എടുത്തെഴുതാം സംബോധന എന്ന് പറഞ്ഞാൽ എന്താണ് വിളിക്കുന്നതാണ് അല്ലേ ഒരാളെ സംബോധന ചെയ്യുന്നത് ദുര്യോധന പുത്ര എന്നൊക്കെ വിളിക്കുന്ന ആ പുത്ര പുത്രക എന്നൊക്കെയുള്ളത് നിങ്ങൾ കണ്ടുവല്ലോ വായിച്ചപ്പോൾ മനസ്സിലാക്കിയല്ലോ ആ അങ്ങനെയുള്ള സംബോധന രൂപങ്ങൾ നോട്ടിലേക്ക് എഴുതുക അടുത്ത പ്രവർത്തനം പ്രശ്നോത്തര ക്രീഡാം പ്രചാലയതു പ്രശ്നോത്തരം ചോദ്യങ്ങൾ പ്രശ്നം ചോദ്യം ഉത്തരം ഉത്തരം തന്നെ അങ്ങനെ ചോദ്യോത്തരങ്ങൾ ഉണ്ടാക്കി പാഠഭാഗം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടാക്കാൻ സാധിക്കും അത് ചോദ്യോത്തരങ്ങൾ ഉണ്ടാക്കി നോട്ടിലേക്ക് എഴുതുക അടുത്തത് നാടകം കഥാരൂപേണ പരിവർത്ത ചെയ്തു ആശയം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ ഒരു കഥാരൂപത്തിലേക്കാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ നിങ്ങൾ ആ മനസ്സിലാക്കിയ ആശയം ഒരു കഥാരൂപത്തിൽ നോട്ട് ബുക്കിൽ എഴുതുക സംശയം വരുമ്പോൾ നിങ്ങളുടെ അധ്യാപകരോട് ചോദിക്കുക അടുത്ത പ്രവർത്തനം കഥാപാത്രാനുസാരം നാടകം കക്ഷിയായാം അവതാരെയതു കഥാപാത്രങ്ങൾക്കനുസരിച്ച് ഓരോരുത്തരും ഓരോ കഥാപാത്രങ്ങളായിട്ട് ഒരാൾ ദുര്യോധനാവുക ഒരാൾ ദുർജയനാവുക ഒരാൾ ധൃതരാഷ്ട്രരാവുക ഒരാൾ ഗാന്ധാരിയാവുക അങ്ങനെ ഓരോ കഥാപാത്രങ്ങളും ഓരോരുത്തർ സ്വീകരിച്ച് ഈ നാടകം ക്ലാസ്സിൽ അവതരിപ്പിക്കുക അടുത്തത് പര്യായ പദങ്ങൾ പര്യായ പദാനി പുത്രഹ സൂനുഹു തനയഹ സുതഹ രാജ നൃപ ഭൂപതിഹി നൃപതിഹി വന്നിഹി അഗ്നിഹി അനലഹ അപ്പോൾ ഇത്രയുമാണ് പുരാവൃത്തം എന്ന രണ്ടാമത്തെ ഏകകത്തിലെ രണ്ടാമത്തെ പാഠമായിട്ടുള്ള ത്വമേവ ജനനീ ഭവ എന്ന പാഠഭാഗം അത് മുഴുവനായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു എല്ലാവരും നല്ലപോലെ പാഠപുസ്തകം വായിക്കുക അതുപോലെ പഠന പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്യുക ഈ ക്ലാസുകൾ വീണ്ടും വീണ്ടും കാണുക സംശയം ദൂരീകരിക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠവുമായി കാണാം അതുവരേക്കും നമസ്കാരം